പിവി അൻവർ എംഎൽഎയുടെ കൈവശമുണ്ടായിരുന്ന കക്കാടം പോയിലെ റിസോർട്ടിലെ തടയണകൾ പൊളിച്ചു തുടങ്ങി. ഒരു മാസത്തിനകം തടയണകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിക്കൽ നടപടി. 4.5 വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തെ തുടർന്നാണ് കക്കാടംപൊയിലിലെ പിവിആർ നാച്ചുറൽ റിസോർട്ടിലെ 4 അനധികൃത തടയണകളും പൊളിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പിവിആർ നാച്ചുറൽ റിസോർട്ട് അധികൃതർ തന്നെയാണ് തടയണകൾ പൊളിച്ചു നീക്കുന്നത്. ഇത് പരിശീലിപ്പർത്തവർ ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ടായിരുന്നു തടയണ പൊളിക്കാൻ പറഞ്ഞിട്ട്. ഇതിനെ തുടർന്ന് റിസോർട്ടിന്റെ ഉടമകൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. ഡിവിഷൻ ബെഞ്ചും അവസാനം സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് റിസോർട്ടിന്റെ ഉടമകൾ തന്നെ ഇതിപ്പോൾ പൊളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിവിആർ നാച്ചുറൽ റിസോർട്ടും ഭൂമിയും ഷെഫി കാലുകളുടെ ഉടമസ്ഥയിലാണ്. ഇപ്പോൾ തടയണകൾ പൊളിക്കാനുള്ള കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ കേരള നദീ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ടി വി രാജന്റെ കോടതിയലക്ഷ്യ ഹർജിയും ഒന്നിച്ചു പരിഗണിച്ചാണ് തടയണകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. നിയമവിരുദ്ധമായി നിർമ്മിച്ച തടയണകൾക്കും നിർമ്മാണങ്ങൾക്കുമെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് 2018 ജില്ലാ കളക്ടർക്ക് ആദ്യം പരാതി നൽകിയത്. പി വി അൻവർ എംഎൽഎയുടെ ചീങ്കണ്ണിപ്പാലിയിലെ തടയണയും കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു നീക്കിയിരുന്നു. ജനം, കോഴിക്കോട്.